നട്ടെല്ല് തകർന്നവരിൽ മരുന്നു പരീക്ഷണം നടത്തിയ കോട്ടയത്തെ ഡോക്ടർ പി എസ് ജോൺ സംസ്ഥാനത്തുടനീളമുള്ള രോഗികളിൽ നിന്നും തട്ടിയെടുത്തത് കോടികൾ. രോഗികൾക്ക് പുറമെ പാലിയേറ്റീവ് സംഘടനകളിൽ നിന്നും ഇയാൾ പണം തട്ടിയെടുത്തു. റിപ്പോർട്ടർ പരമ്പരയിലൂടെ തട്ടിപ്പ് പുറത്തു വന്നതോടെ നൂറുകണക്കിന് രോഗികളാണ് മരുന്നു പരീക്ഷണത്തിനൊപ്പം ഡോക്ടർ നടത്തിയ സാമ്പത്തിക തട്ടിപ്പിന്റെ കൂടി വിവരങ്ങളുമായി രംഗത്തെത്തുന്നത്. നട്ടെല്ല് തകർന്ന രോഗികളെ ഉപയോഗിച്ച് കോട്ടയത്തെ ഡോക്ടർ പി എസ് ജോൺ കോടികളാണ് തട്ടിയെടുത്തതെന്ന് പരാതിയുമായി രംഗത്ത് വരുന്ന രോഗികൾ നൽകുന്ന തെളിവുകളിൽ നിന്ന് വ്യക്തമാണ്. വഞ്ചിക്കപ്പെട്ട ഓരോ രോഗിയിൽ നിന്നും 3 ലക്ഷം മുതൽ 10 ലക്ഷം വരെയാണ് ഇയാൾ പല പേരുകളിലായി ഈടാക്കിയിരുന്നത്. ഗുളികയും സ്കാനിംഗ് ഉൾപ്പെടെയുള്ള അനുബന്ധ ചികിത്സയും ഇയാൾ പറയുന്നിടത്തു നിന്ന് തന്നെ ചെയ്യണമെന്ന നിബന്ധനയിലൂടെ ലക്ഷങ്ങളുടെ കമ്മീഷൻ ഇയാൾ നേടിയിരുന്നു. മാറ്റം വന്നു നമ്മളെ ബോധിപ്പിക്കാൻ വേണ്ടി എന്നോട് കോഴിക്കോട് ഷാജീസ് സ്കാനിംഗ് സെന്ററിൽ പോയി ചെയ്യണമെന്ന്. സെയിം ഇത് എറണാകുളത്തേക്ക് ഉണ്ട്. പക്ഷേ പുള്ളി എന്നോട് പറഞ്ഞു അവിടെ തന്നെ പോയി ചെയ്യണമെന്ന് പറഞ്ഞു അവിടെ പോയി ചെയ്തു. മെഡിസിൻ വാങ്ങേണ്ടത് ഡോക്ടർ ജോൺ ഡോക്ടർക്കിടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു മെഡിക്കൽ സ്റ്റോറുണ്ട്. അവിടെ നിന്നാണ് മേടിക്കേണ്ടത്. വേറെ സ്ഥലത്തൊന്നും മെഡിസിൻ കിട്ടില്ല. എല്ലാം ഭയങ്കര കോസ്റ്റ്ലി ഗുളികയാണ്. കേരളത്തിലെ പാലിയേറ്റീവ് സംഘടനകളെയും ഇയാൾ വഞ്ചനയ്ക്ക് വിധേയനാക്കി. രോഗികൾ സ്വരൂപിച്ച സഹായധനം ഡോക്ടർ തട്ടിയെടുത്തതിൻ്റെ ഞെട്ടൽ ഇപ്പോഴും ഇവർക്ക് വിട്ടുമാറിയിട്ടില്ല. ഈരാറ്റുപേട്ടയിലെ കരുണ പാലിയേറ്റീവ് കെയർ നടത്തിപ്പുകാരനായ അലിക്കുട്ടി പറയുന്നത് കേൾക്കുക. ജനസമ്പർക്ക പരിപാടിയിൽ നിന്ന് കിട്ടിയ കാശ് പോലും ഈ ജോൺ ഡോക്ടർ ട്രീറ്റ്മെൻറ്റ് ചെലവഴിച്ച പാവങ്ങളുണ്ട്. സുഷമനെ തകർന്ന് നടുവിന് ശതം പറ്റി കിടക്കുന്ന രോഗികളാണ് ട്രീറ്റ് ചെയ്തത്. വലിയ പ്രതീക്ഷയോടെയാണ് അവർ പോയത്. പക്ഷേ ട്രീറ്റ്മെൻറ്റ് 18 ഇഞ്ചക്ഷൻ വരെ കഴിഞ്ഞവർ പോലും പഴയ അവസ്ഥയിൽ നിന്ന് ഒരു രക്ഷപ്പെട്ടിട്ടില്ല. ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. തങ്ങൾക്ക് നഷ്ടമായ പണം ഡോക്ടർ പി എസ് ജോണിൽ നിന്ന് തന്നെ ഈടാക്കണമെന്നാണ് തട്ടിപ്പിനിരയായവരുടെ ആവശ്യം. മരുന്ന് പരീക്ഷണത്തിന് പുറമെ കോടികളുടെ സാമ്പത്തിക തട്ടിപ്പും ഡോക്ടർ പി എസ് ജോൺ സംസ്ഥാനത്തുടനീളം നടത്തിയിട്ടുണ്ടെന്ന് ഞങ്ങളുടെ അന്വേഷണ പരമ്പരയിലൂടെ വ്യക്തമാവുകയാണ്. ആരോഗ്യവകുപ്പിന് പുറമെ ആഭ്യന്തരവകുപ്പും ഈ ഡോക്ടറുടെ ഇടപാടുകളെക്കുറിച്ച് സമഗ്രമായി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ക്യാമറമാൻ എബിൻ സാബുവിനൊപ്പം യദു നാരായണൻ, റിപ്പോർട്ടർ ഇടുക്കി.